ഏറെ സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രഭാത വെളിച്ചം നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അൽഹദില്ല നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഇത് ആ ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു തരുന്ന ഏറ്റവും നല്ലൊരു നന്മയാണ് നമ്മൾ പുഞ്ചിരിക്കുന്നതിൽ പോലും നന്മയുണ്ട് എന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി എതിരേൽക്കുക എന്നുള്ളത് വലിയ പുണ്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത് െയാണ് ഇന്നത്തെ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനവറുകൾ പറയാണ് പുണ്യ നബി പുണ്യനബിസ് തങ്ങൾ എന്നോട് അരുൾ ചെയ്തു നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത് എന്ന് നല്ലത് എന്ന് തോന്നുന്നത് അതിനെ കുറിച്ച് ഒട്ടും നിസ്സാരമായി നീ കാണരുത് എന്ന് പറയാണ് അവിടെ നിന്ന് പറയാണ് തൻ്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടുന്നതാണെങ്കിലും ശരി ഒരു പക്ഷേ പല ആളുകൾക്കും തോന്നുന്നത് അതത്ര വലിയൊരു നന്മയൊന്നുമല്ലോ എന്നായിരിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ തിരുദൂതർ അലൈഹി അലഹി തങ്ങൾ പറയുകയാണ് തൻറെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി വരവേൽക്കുക എന്നുള്ളത് പോലും ഏറ്റവും വലിയ നന്മയാണ് ജീവിതത്തിൽ നമ്മുടെ ഓരോ സെക്കൻഡുകളിലൂടെയും കടന്നു പോകുന്ന നന്മകൾ അത് നിസ്സാരമായി കാണാതെ അത് ജീവിതത്തിൽ വലിയ ഗുണകരമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഗൗരവത്തോടു കൂടി അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പാകപ്പെടുത്തി എടുക്കണമെന്നാണ് മുത്തുനബി സല്ല അലൈവലം പറയുന്നത് ഇവിടെ ആദ്യമായി റസൂർ അള്ളാഹി സുല്ലൈസ് അതങ്ങൾ പറഞ്ഞത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള വലിയ ഉത്ബോധനമാണ് തീർച്ചയായും ഒരിക്കലും തന്നെ നിങ്ങൾ നിന്ദമായി കാണരുത് നിസ്സാരമായി കാണരുത് മിനിൽ മെഹ്റൂഫി നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും മഹ്റൂഫ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മെ ചേർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മുടെ മാതാവിന് ഭക്ഷണം എടുത്തു കൊടുക്കലാണെങ്കിൽ നമ്മുടെ പിതാവിന് മരുന്നെടുത്ത് കൊടുക്കലാണെങ്കിൽ നമ്മുടെ ഭാര്യക്ക് അടുക്കളയിൽ സഹായിക്കുന്നതിനാണെങ്കിൽ നമ്മുടെ മക്കളെ പരിപാലിക്കുന്നതിൻ്റെ വഴിയിലാണെങ്കിൽ അവരുടെ പഠനകാര്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ സഹോദരന് അവൻ്റെ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലാണെങ്കിൽ നമ്മുടെ അയൽവാസിയോടുള്ള കടപ്പാട് വീട്ടുന്നതിലാണെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ മുന്നിലുള്ള വിദ്യാർത്ഥികളോട് നല്ല നിലയിൽ പെരുമാറുന്നതിലാണെങ്കിൽ ഇങ്ങനെ ഏതേത് കാര്യങ്ങളുണ്ടോ നന്മ അത് ഒന്നിനെയും നിസ്സാരമായി കാണരുത് അതിപ്പം എന്താ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട് അതിനെ ചെറുതാക്കി കാണുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാകരുത് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഈ മാനിക വെളിച്ചത്തിന് പോലും കോട്ടം തട്ടുമെന്നാണ് അതുകൊണ്ടാണ് നമ്മിൽ പല ആളുകളും തൻ്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ പിശുക്ക് കാണിക്കുകയാണ് അതുപോലെ തന്നെ അവൻ്റെ വിശേഷങ്ങൾ ചോദിക്കുവാൻ വലിയ മടി കാണിക്കുകയാണ് അവനോടൊപ്പം നിന്ന് അവൻ്റെ പ്രയാസങ്ങളിൽ കൂടെ നിന്ന് അവന് കരുത്തു നൽകാൻ സമയമില്ല എന്നുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും വലിയ നന്മയാണ് ഒരു നിന്റെ നിൻ്റെ സഹോദരൻ്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിലൂടെ നീങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകും അത് അദീനിൻ്റെ ജീവിതത്തിൽ രക്ഷാമാർഗങ്ങൾ തുറക്കപ്പെടാൻ എന്നുള്ളതാണ് മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വചനം എപ്പോഴും മനസ്സിൽ നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നിസ്സാരമായി കാണരുത് അൻതൽ വലോജിൻ തൻ്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും നിങ്ങൾ നിന്ദ്യമായി കാണരുത് നിസ്സാരമായി കാണരുത് എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നേരം പുലർന്നു വൈകുന്നേരമാകുന്നത് വരെ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഒരുപാട് പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയായിരിക്കണം നമ്മിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിലാണെങ്കിൽ സഹോദരിമാരെ നാം അടുക്കളയിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ച് നല്ല മനസ്സോടുകൂടി തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും ഭക്ഷണം ഒരുക്കണം അതിൽ വലിയ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ സെക്കൻഡുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും എത്രമേൽ വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ വീട്ടിൽ മക്കളുടെ വസ്ത്രം മലക്കി അലക്കിക്കൊടുക്കുന്നുവെങ്കിൽ വീട് അടിച്ചു വൃത്തിയാക്കുന്നുവെങ്കിൽ വീട് ക്രമീകരിക്കുന്നുവെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്ക് പരിചരണത്തിൻ്റെ വഴി തുറക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് അതിനെ ഒന്നും നിസ്സാരമായി കാണരുത് എന്നാണ് മുത്തുനബി സാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കുവാനും നന്മകൾ ഉൾക്കൊള്ളുവാനും അതിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും അതിലൂടെ ഇമാനീക വെളിച്ചം വർദ്ധിപ്പിക്കുവാനും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ ഇമാൻ സലാമത്താക്കണമേ റഹ്മാനെ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റഹ്മാനേ മാരകവും ഭീകരവുമായ അസുഖങ്ങളിൽ നിന്ന് മഹാമാരികളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് കോവിഡ് എന്ന മഹാവിപത്തിൽ നിന്നൊക്കെ കാവലേകണമേ ഗണമേയല്ല കോവിഡ് ബാധിച്ചുകൊണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അത്ഭുതകരമായ രക്ഷ നൽകണമേ റഹ്മാനെ പ്രവാസികളായ സഹോദരന്മാർക്ക് രക്ഷയും കാവലുമേകണമേ ഗണമേയല്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും അറുഹമത്തും നൽകണമേ തൊമ്പുരാനെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശിഫ കൊടുക്കണമേ അല്ല ം കൂട്ടായ്മയിലെ മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണമേ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ ഞങ്ങളുടെ ഉത്തരം നൽകണമേ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ